മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രൈസിങ്ങിൻ്റെ ഒരുപാട് മെത്തേഡുകളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് സ്ട്രാറ്റജീസ് പഠിക്കണം. എന്തെല്ലാമാണ് നമ്മളൊരു പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജീസ്, അല്ലെങ്കിൽ നോർമലി മാർക്കറ്റിൽ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് എന്തെല്ലാം എന്നുള്ള കാര്യം പഠിക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പ്രൈസ് ഇൻ റൂറൽ ഏരിയ, പ്രൈസ് ഫോർ റൂറൽ മാർക്കറ്റ്, അല്ലെങ്കിൽ പ്രൈസ് മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് ഫോർ റൂറൽ മാർക്കറ്റ് എന്നീ കാര്യങ്ങളോട് ഈ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നതുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. ഇമ്പോർട്ടൻ്റ് പ്രൈസിങ് സ്ട്രാറ്റജീസ് എന്തെല്ലാമാണ്, പ്രൈസിങ് സ്ട്രാറ്റജീസ്, പ്രധാനമായിട്ടുള്ള പ്രൈസിങ് സ്ട്രാറ്റജീസ് എന്തെല്ലാമാണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മതി പ്രൈസ് തന്ത്രങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത്, ഇപ്പോൾ ഒരു വില നിശ്ചയിക്കുന്ന സമയത്തുള്ളത്. അപ്പോൾ നമ്മൾ തന്നെ ആലോചിച്ചാൽ നമുക്ക് തന്നെ കിട്ടും ഒരുപാട് കാര്യങ്ങൾ. ചില ആളുകളെടുത്ത് ചിലപ്പോൾ കൂടുതൽ പ്രൈസ്, ചില പ്രൊഡക്റ്റിന് നമ്മുടെ ഒരു പ്രൊഡക്റ്റിന് ചിലപ്പോൾ ചില ആളുകളെടുത്ത് കൂടുതൽ പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ആ പ്രൊഡക്റ്റിന് ചില ഏരിയകളിൽ കൂടുതൽ പ്രൈസ് വാങ്ങാൻ പറ്റും. അങ്ങനെ എന്താ, നമുക്ക് ഒരുപാട് കാരണങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൈസ് നമുക്ക് പ്രൈസിൽ വേരിയേഷൻ വരുത്തിയിട്ട് നമുക്കത് വിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അതുമാത്രമല്ല, പ്രൈസ് നമ്മൾ കൊടുക്കുന്നതിൽ തന്നെ ചില ട്രിക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് പെട്ടെന്ന് അട്രാക്റ്റീവ് ആവുന്ന രീതിയുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇമ്പോർട്ടൻ്റ് പ്രൈസിങ് സ്ട്രാറ്റജീസ്, അപ്പോൾ ഇവിടെ നമുക്കൊരു എട്ട് പോയിൻറ്സ് ഇവിടെ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് പറയാനുള്ള വെച്ചാൽ സൈക്കോളജിക്കൽ പ്രൈസിങ്. സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമുക്കെന്താ പറയുക, ഒരു മനുഷ്യൻ്റെ മാനസികപരമായിട്ടുള്ള ആ ഒരു ഇത്. അപ്പോൾ സൈക്കോളജിക്കൽ പ്രൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ അധിക പ്രൊഡക്റ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു 99 അവസാനിക്കുന്ന പ്രൊഡക്റ്റുകൾ. ഓക്കെ, ചില പ്രൊഡക്റ്റുകൾക്കൊക്കെ ചെരുപ്പൊക്കെ നമ്മൾ വാങ്ങുമ്പം 399, അപ്പം 399 എന്നുള്ള ഒരു പ്രൈസ്. അപ്പോൾ എന്താണ് അതെന്തിനാ, അത് ആളുകൾ അത് ഈ ഒരു മാനുഫാക്ചർ അങ്ങനെ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ആളുകൾക്ക് എന്താണ് മൈൻഡിലൊരു തോന്നലുണ്ടാവും ഇതിന് 399, അതെ 300 സംതിങ് ഉള്ളൂ, 400 മേലേക്ക് കടന്നിട്ടില്ല, 400 മേലെ അബോവ് പോയിട്ടില്ല എന്നുള്ളൊരു തോന്നലും മൈൻഡിൽ. എന്താണ് അത് ആളുകളുടെ എന്താണ് മനസ്സിനെ ആ ഒരു ചിന്തയിലേക്കാണ് കൊണ്ടുപോവാണ്. അപ്പോൾ എന്താണ്, അപ്പോൾ ആ ഒരു സമയത്ത് എന്താവും ആളുകൾക്ക്, ഇതെന്താ 300 സംതിങ് ഉള്ളൂ, അങ്ങനെ ഉള്ളൂ, അല്ലെങ്കിൽ 400 മേലെ പോയിട്ടില്ലല്ലോ, അപ്പോൾ വലിയ കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡ് വരും. കാരണം വെച്ചാൽ അവിടെ ഒരു രൂപൻ്റെ ഡിസ്റ്റൻസേ ഉള്ളൂ, അല്ലാണ്ട് ഒരുപാട് ഒരു 100 ഡിസ്റ്റൻസ് അവിടെ ഇല്ല. അതേപോലെ തന്നെ 499 കൊടുക്കുമ്പോൾ അപ്പോൾ എല്ലാവർക്കും തോന്നും ഇത് 500 ആയിട്ടില്ലല്ല, അപ്പോൾ ഇത് 400 സംതിങ് അല്ല ഉള്ളൂ എന്നുള്ളൊരു തോന്നലുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യും, അപ്പോൾ ആളുകളുടെ എന്താണ് മനസ്സിനെ അവിടെ മാറ്റിയെടുക്കണം. ആ ഒരു രീതി ഉപയോഗിച്ചുകൊണ്ട് പ്രൈസ് ഫിക്സ് ആക്കുന്ന ആ ഒരു സംഭവത്തെയാണ് ഇവിടെ സൈക്കോളജിക്കൽ പ്രൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, അപ്പോൾ അത്ര മാത്രം മനസ്സിലാക്കി വെക്കാം. സം മാനുഫാക്ചർ ഫിക്സ് എ പ്രൈസ് ഓഫ് ദെയർ പ്രൊഡക്റ്റ് ഇൻ ദി മാനർ ദാറ്റ് മേ ബി ക്രിയേറ്റ് ആൻ ഇംപ്രഷൻ ഇൻ ദി മൈൻഡ് ഓഫ് കൺസ്യൂമേഴ്സ് ദാറ്റ് ദി പ്രൈസ് ആർ ലോ. അപ്പോൾ ആളുകളുടെ 499 ആകുമ്പം ആളുകളുടെ ഉള്ളിൽ എന്താ ഉള്ളത്, 500 ഈ വില കുറവാണ് എന്നുള്ളൊരു തോന്നലുകൊണ്ട് എന്ത് ചെയ്യും ആളുകൾ എടുക്കും. അവിടെ ഒരു രൂപ ജസ്റ്റ് ഒരു 1 വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു മൈൻഡ് ആളുകളിലൂടെ മാറുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് സൈക്കോളജിക്കൽ പ്രൈസിങ്. ദെൻ രണ്ടാമത്തെ പറഞ്ഞു വെച്ചാൽ ജിയോഗ്രഫിക്കൽ പ്രൈസിങ്. ജിയോഗ്രഫിക്കൽ പ്രൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് എന്ത് ചെയ്യുക, പ്രൈസ് ജിയോഗ്രഫിൻ്റെ അടിസ്ഥാനത്തിൽ. ഇപ്പം നമ്മുടെ എന്താണ് ഏരിയ, ഇപ്പം ചില ഏരിയയിൽ ആ ഒരു പ്രൊഡക്റ്റ് ചിലപ്പം എന്താണ് അതിൻ്റെ റോ മെറ്റീരിയൽസ് എല്ലാം കൂടുതൽ അവൈലബിൾ ആകുന്ന ഒരു സ്ഥലമുണ്ടാവും, ആ സ്ഥലത്തൊക്കെ എന്താണ് ആ പ്രൊഡക്റ്റിന് വലിയ ഓവർ പ്രൈസ് ഇട്ടിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല, കാരണം ചില എടുക്കില്ല. അപ്പോൾ എന്താണ് നമ്മൾ ഏരിയ അവിടെ നോക്കണം, ആ സമയത്ത് ചിലപ്പോൾ അവിടെ ആ ഒരു പ്രൊഡക്റ്റിന് ലോ ലെവലിലുള്ള സംഭവം നടക്കുള്ളൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജാക്കറ്റുകൾ ഞാൻ ഉദാഹരണം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് എടുക്കുന്ന സമയത്ത്. ജാക്കറ്റുകൾക്ക് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മളെ നോർമൽ നാട്ടുകളിൽ ജാക്കറ്റുകൾക്ക് അത്ര വലിയ നോർമലി ഒരു ആവറേജ് റേറ്റ് ഉണ്ടാവുള്ളൂ. പക്ഷേ ചില നമ്മളെ ഒരു തണുപ്പുള്ള ഏരിയയിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് കാശ്മീർ മണാലി പോകുന്ന ആ ഒരു സ്ഥലത്തൊക്കെ പോകുമ്പോൾ ജാക്കറ്റുകൾക്ക് എന്താണ് ഒന്നുകൂടെ കുറച്ചുകൂടെ മാർക്കറ്റാണ്. അവിടെ എന്ത് ചെയ്യും, ആ ഒരു നോർമലി ഇവിടെ വിൽക്കുന്ന ഒരു പ്യൂമ ബ്രാൻഡ് ഈ ഒരു നാട്ടിൽ ഇവിടെ നമ്മുടെ ഈ നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യയിൽ വിൽക്കുന്ന ആ ഒരു ജാക്കറ്റ് ആവില്ല അത്ര, ആ ഒരു പ്രൈസ് ആവില്ല എന്ത് ചെയ്യുക, ജാക്കറ്റ് നോർത്ത് ഇന്ത്യയിൽ വിൽക്കുക സെയിലാക്കുന്ന പ്രൈസ്. അപ്പോൾ എന്താണ് ആ ജിയോഗ്രഫിയാണ് അവിടുത്തെ, എന്താണ് നമ്മുടെ ആ ഒരു പ്രാദേശികമായിട്ടുള്ള ആ ഒരു മാറ്റത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, പ്രൈസിലും വ്യതിയാനം വരുത്തിക്കൊണ്ട് ചെയ്യുന്നതാണ് എന്ത് ജിയോഗ്രഫിക്കൽ പ്രൈസിങ്. ദെൻ ബേസ് പോയിൻ്റ് പ്രൈസിങ് മൂന്നാമത്തതാണ്. ബേസ് പോയിൻ്റ് പ്രൈസിങ്, ബേസ് പോയിൻ്റ് പ്രൈസിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഒരു ജിയോഗ്രഫിക്കൽ പ്രൈസിങ് തന്നെയാണ്. എന്താ വെച്ചാൽ ഇവിടെ എന്താ സംഭവം എന്താ വെച്ചാൽ, ഒരു ഈ ഒരു മാനുഫാക്ചർ അല്ലെങ്കിൽ ഒരു സെല്ലർ എന്ത് ചെയ്യും, ഒരു ബേസ് പോയിൻ്റ് സെറ്റ് ചെയ്യും. ഇതെന്താ വെച്ചാൽ
ആ ബേസ് പോയിന്റ് ചിലപ്പോൾ നമ്മൾ എന്താണ് ആ ഒരു ബേസ് പോയിന്റിൽ നിന്ന് നമ്മുടെ അടുത്തേക്ക് സാധനം എത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്തു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യുക, ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉണ്ട് എന്നുള്ളത് കസ്റ്റമറെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടെ അതിൽ ആഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, പ്രൈസിങ് ഫിക്സ് ആക്കുക. ഒരു പ്രൊഡക്റ്റ് വരുന്നത് പലതും പല റോ മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങളായാലും ബാക്കിയുള്ള പ്രൊഡക്റ്റുകളായാലും, അപ്പോൾ അത് വരുന്നത് ബോംബെ നിന്നാണ് അല്ലെങ്കിൽ അത് ഡൽഹിയിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റാണ്. അപ്പം എന്ത് ചെയ്യും, ആ ഡൽഹിയിൽ നിന്ന് വരുന്നതിനുള്ള ഒരു കോസ്റ്റ് കൂടെ അല്ലെങ്കിൽ നമ്മൾ അഡീഷണൽ വരുത്തിയതാണെന്നുള്ള ഒരു സംഭവത്തിൽ അവിടെ എന്താണ് അവിടെ ഒരു അവരുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യുക, അവർ അഡീഷണൽ ആയിട്ട് അതിൻ്റെ എന്ത് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടി ആ ഒരു ഫിക്സ് ആക്കിക്കൊണ്ട് അതെന്ത് ചെയ്യുക അത് വാങ്ങാം. അതാണ് എന്തെങ്കിലും ഇവിടെ മെയിനായിട്ട് ബേസ് പോയിൻ്റ് പ്രൈസിങ്. ആ ഒരു പോയിൻ്റ് അവർ ഫിക്സ് ആകും, ഒരു സിറ്റിന്ന് അല്ലെങ്കിൽ അത് ബോംബെയിൽ നിന്ന് അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് അല്ലെങ്കിൽ അതെന്താണ് ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ വരുത്തിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് വന്ന സാധനമാണ് ആ ഒരു സാധനം എന്താണ് ആ ഒരു ഏരിയനെ ആ ഒരു പ്രൊഡക്റ്റ് അവിടെ നിന്ന് വന്നതാണ്. അവർ അവരെന്താണ് ഒരു ബേസ് പോയിൻ്റ് അവരെന്ത് ചെയ്യുക ഫിക്സ് ആക്കിക്കൊണ്ട് അതിൻ്റെ പേരിൽ എന്ത് ചെയ്യുക അവർക്ക് അഡീഷണൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജൊക്കെ ആഡ് ചെയ്തുകൊണ്ട്, അപ്പോൾ പരിധിനെന്ത് എത്ര വില കൂടുതൽ അപ്പുറത്ത് ഇത്ര ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അത് ആ ഒരു ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ആ ഒരു റേറ്റിൽ വേരിയേഷൻ എന്നുള്ള ഒരു കാര്യമൊക്കെ അവിടെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു സംഭവമാണത്. ബേസ് പോയിൻ്റ് പ്രൈസിങ് എന്ന് പറഞ്ഞത് അതൊരു മറ്റൊരു തന്ത്രമാണ് ആളുകൾ മാർക്കറ്റിൽ പ്രൈസ് ഇറക്കുന്നതിനുള്ള. ദെൻ രണ്ടാം നാലാമത്തെ അടുത്ത വരാ വെച്ചാൽ സോൺ പ്രൈസിങ്. സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് വെച്ചാൽ അപ്പം ഇവിടെ സോണുകൾ പല സോണുകളുണ്ട് അല്ലേ. ഇപ്പോൾ സിറ്റി ലെവലിലേക്ക് ഒരു കുറച്ചുകൂടെ ഹൈ സോണായിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. നോർമലി നമ്മുടെ ഈ ഒരു നോർമൽ നമ്മുടെ നാട്ടുമ്പുറങ്ങൾ അത് വേറെ സോണാണ്, ദെൻ മെട്രോ സിറ്റികൾ അത് മറ്റൊരു സോണാണ്. അപ്പോൾ ഈ ഒരു സോ ഇങ്ങനെ ഈ ഒരു പല സോണുകളിലും എന്ത് ചെയ്യുക പല പ്രൈസിൽ വെക്കും. ഇതിവിടെ എന്താ വെച്ചാൽ അണ്ടർ ദിസ് മെത്തേഡ് കമ്പനി സെറ്റപ്പ് ടു ഓർ മോർ സോൺ. കമ്പനി എന്ത് ചെയ്യും സെറ്റ് ചെയ്യും ഇത്രയും ടു രണ്ടോ മൂന്നോ അതിലപ്പുറത്തോ സോണ് സെറ്റാക്കിയിട്ട് എന്ത് ചെയ്യും ആ സോണുകൾക്ക് ഓരോ പ്രൈസ് ഫിക്സ് ആക്കുക. എന്ന് വെച്ചാൽ നമ്മളെ നോർമൽ സിറ്റിയിലേക്ക് ഫിക്സ് ആക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രൈസ് ഓവറായിട്ട് പ്രൈസ് ഫിക്സ് ആക്കാത്ത രീതിയിൽ. ഇപ്പോൾ ഒരുപാട് നമ്മൾ ഈ ഫുഡ് ഐറ്റംസിലൊക്കെ തന്നെ വരുന്ന പാക്കേജിൽ പാക്കറ്റ് ഐറ്റംസിൽ എന്ത് ചെയ്യും നമ്മളെ നോർമൽ മാർക്കറ്റിലേക്ക് നോർമൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിൻ പുറത്തേക്ക് ചിലപ്പോൾ കൊടുക്കുന്ന ആ ഒരു അപ്പോൾ ഒരു അരിപ്പൊടി ആയിക്കോട്ടെ അരിപ്പൊടി ആകുമ്പോൾ ആ ഒരു നാട്ടിൻ പുറത്തേക്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും അതിനൊരു പ്രൈസ്. ദെൻ സിറ്റി ലെവലിലേക്ക് കൊടുക്കുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ കൂടിയിട്ട് ദെൻ അതെന്താണ് ഓരോന്നിനും ഓരോ സോണാക്കി ഓരോ തട്ടുകളാക്കി മാറ്റിയിട്ട് അതിനെന്ത് ചെയ്യുക ഓരോ പ്രൈസ് ഫിക്സ് ആക്കുക ഓരോ സോണുകൾക്കും ഓരോ പ്രൈസ്. അപ്പോൾ എന്താണ് ദ പ്രൈസ് ഈസ് ഹയർ ഇൻ ദി മോർ ഡിസ്റ്റൻസ് സോൺ. ഒരുപാട് കൂടുതലായിട്ട് ഡിസ്റ്റൻസ് വരുന്ന സോണിന് എന്ത് ചെയ്യും കൂടുതലായിട്ട് പ്രൈസ് ഫിക്സ് ആക്കുന്ന രീതി. അതാണ് എന്തുള്ളത് സോൺ പ്രൈസിങ്. ഓക്കെ, അപ്പോൾ നാലെണ്ണമായി. ഫസ്റ്റ് പറഞ്ഞ സൈക്കോളജിക്കൽ, ദെൻ ജിയോഗ്രഫിക്കൽ, തേർഡ് ബേസ് പോയിൻറ്റ്, ദെൻ ഫോർത്ത് വൺ സോൺ പ്രൈസിങ്, ദെൻ ഫിഫ്ത്ത് വൺ ഡുവൽ പ്രൈസിങ്. ഡുവൽ പ്രൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡുവൽ നമുക്ക് രണ്ട് പ്രൈസ് ഫിക്സ് ആക്കാം. ഡുവൽ പ്രൈസിങ് ഷുഡ് നോട്ട് ബി കൺഫ്യൂസ്ഡ് വിത്ത് ജിയോഗ്രഫിക്കൽ പ്രൈസിങ്. ഇൻ ദിസ് കേസ് ഓഫ് ജിയോഗ്രഫിക്കൽ പ്രൈസിങ് ദ സെയിം പ്രൊഡക്റ്റ് ഈസ് സോൾഡ് അറ്റ് എ ഡിഫറെൻ്റ് പ്രൈസസ് അറ്റ് എ ഡിഫറെൻറ്റ് പ്ലേസസ്. ഇപ്പോൾ ചില ഒരു പ്രൊഡക്റ്റിന് തന്നെ എന്ത് ചെയ്യുക രണ്ട് വില അത് രണ്ട് സ്ഥലത്ത്. ഇപ്പം ഈ ഞാനിപ്പോൾ വാങ്ങുന്ന ഒരു ചെരുപ്പാണ്, ആ ചെരുപ്പിന് നമ്മുടെ നാട്ടിൽ 400 രൂപയാണ് വില. ആ സെയിം സാധനം ആ സെയിം ചെരുപ്പ് എന്ത് ചെയ്യുക ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങുമ്പോൾ അതിന് 500 രൂപ വില. അപ്പോൾ എന്താണ് അതേ ഒരു സെയിം പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്തു വേറെ വേറെ സ്ഥലത്ത് രണ്ട് പ്രൈസ് ഇട്ടുകൊണ്ട് വിൽക്കുന്ന പരിപാടിയാണിത് ഡുവൽ പ്രൈസിങ് എന്നുള്ള സംഭവം. അപ്പം അത് മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കും, അതിനൊന്നും വല്ലാണ്ട് കൂടുതലായിട്ടൊന്നും പറയണ്ട. ദെൻ സിക്സ്ത് വൺ അഡ്മിനിസ്ട്രേഡ് പ്രൈസിങ്. അഡ്മിനിസ്ട്രേഡ് പ്രൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയുക അഡ്മിനിസ്ട്ര നമ്മളെ ഒരു ഫേമിന് ഏതൊരു ഫേമിനായാലും ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ബോർഡ് ഉണ്ടാവും, അവർ തീരുമാനിക്കുന്ന പ്രൈസിങ്. അവിടെ എന്താ വെച്ചാൽ ഇവിടെ വേറെ ഒന്നും നോക്കില്ല, എന്ത് നമുക്ക് വന്ന ചിലവോ അല്ലെങ്കിൽ നമ്മളുടെ ഡിമാൻഡോ അല്ലെങ്കിൽ എന്താ കോമ്പറ്റീഷനോ ഒന്നും മെയിൻഡാക്കാതെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു അവർ തീരുമാനിക്കുന്ന പ്രൈസ് എന്താണോ അതിന് അത് നിശ്ചയിക്കുക, അത് ആ പ്രൊഡക്റ്റിന് നിശ്ചയിക്കുക. അപ്പോൾ പ്രൈസ് ഇപ്പോൾ ഞാനൊരു എനിക്കൊരു ഫോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് ചിലവ് വന്നിട്ടുള്ള ഒരുപാട് ചിലവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫോണ് അപ്പോൾ ആ ചിലവിനെ ഒന്നും നോക്കാതെ അല്ലെങ്കിൽ ഈ ഒരു ഫോണിന് എത്ര ഡിമാൻഡ് ഉണ്ട് അപ്പോൾ ഡിമാൻഡിനനുസരിച്ച് പ്രൈസ് ഫിക്സ് ആക്കാതെ അല്ലെങ്കിൽ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് കോമ്പറ്റീഷൻ ഒന്നും നോക്കാതെ നമ്മുടെ ഞാനിപ്പോൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയ മാർക്കറ്റിലെ കോസ്റ്റ് അല്ലെങ്കിൽ അതിന് വന്ന കോസ്റ്റ് ഒന്നും എന്ത് ചെയ്യില്ല അഡ്മിനിസ്ട്രേഷൻ ബോർഡിന് അറിയാതെ അവരൊരു പ്രൈസ് ഫിക്സ് ആക്കുക. ആ ഒരു കമ്പനി എന്ത് ചെയ്യുക അതിനൊരു പ്രൈസ് അങ്ങോട്ട് ഫിക്സ് ആക്കിയിട്ട് നേരിട്ട് സെയിൽ ചെയ്യുക. ആ ഒരു സംഭവമാണ് ഇത് അഡ്മിനിസ്ട്രേറ്റ് പ്രൈസിങ് എന്നുള്ളത് പറയുന്നത്. അതാണ് ആറാമത്തത് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഏഴാമത്തെ പറഞ്ഞാൽ മാർക്കപ്പ് പ്രൈസിങ്. മാർക്കപ്പ് പ്രൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹോൾസെയിലർ റീറ്റെയിലർ തമ്മിലുള്ള ഒരു റിലേഷനിലുള്ള ഒരു സംഭവം. ഇവിടെ എന്താ വെച്ചാൽ ഇപ്പോൾ ഹോൾസെയിലർ ഇവിടെ എന്താണ് സംഭവം എന്ന് വെച്ചാൽ വെൻ ദി ഗുഡ്സ് ആർ റിസീവ്ഡ് ദ റീറ്റെയിലർ ആഡ് എ സെർട്ടൈൻ പെർസെൻറ്റേജ് ഓഫ് ദി ഹോൾസെയിലർ പ്രൈസ്. ഇപ്പോൾ വെച്ചാൽ ഹോൾസെയിലർ ഇപ്പോൾ നമുക്ക് നോർമലി നമ്മളെ ഷോപ്പ് എന്നൊക്കെ മനസ്സിലാവും.
അപ്പോൾ നമ്മുടെ വാങ്ങർ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഈ വാങ്ങർ ഏരിയയിലുള്ള ഒരു നോർമൽ ഒരു ടെക്സ്റ്റൈൽ ഷോറൂം എന്ന് പറഞ്ഞാൽ അവർ റീറ്റെയിലാണ്. ആ റീറ്റെയിൽ എന്ത് ചെയ്യുക, അവർ കോഴിക്കോട് അതേപോലെ തന്നെ മറ്റുള്ള ബോംബെ ബാംഗ്ലൂർ അങ്ങനെ പല ഏരിയകളിൽ നിന്നും ഡ്രസ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അവർ ഹോൾസെയിലേഴ്സിൻ്റെ അടുത്ത് നിന്ന് എടുക്കുക. അപ്പോൾ അവരെന്ത് ചെയ്യും, ഒരു പ്രൈസിനാവും അവർ എടുത്തിട്ടുണ്ടാവും. ആ പ്രൈസ് എന്ത് ചെയ്യും, ഇവരുടെ ഷോപ്പിൽ വാങ്ങരുടെ ഷോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവരുടെ അടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്ത ഹോൾസെയിലറുടെ പ്രൈസിനേക്കാൾ ഒരു ചെറിയ ഒരു പെർസെൻറ്റേജ് കൂട്ടിയിട്ട് ഇപ്പം ഒരു 400 രൂപയ്ക്ക് എടുത്ത ഒരു ഒരു ജീൻസ് പാൻ്റാണെന്നുണ്ടെങ്കിൽ അവ എന്ത് ചെയ്യുക, ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു 700 രൂപയ്ക്ക് വിൽക്കുക. അപ്പോൾ എന്താണ് ഒരു 300 രൂപ എന്ത് ചെയ്തു, അവർ മാർക്ക് ചെയ്ത ഒരു പ്രൈസ് ഉണ്ട്. ആ ഒരു പ്രൈസ് എന്താണ്, അപ്പം മറ്റുള്ള ഹോൾസെയിലറുടെ അടുത്ത് നിന്നും നമ്മൾ റീറ്റെയിൽ ചെയ്യുന്ന സമയത്ത് എന്ത് ഒരു 300 രൂപ അഡീഷണലായിട്ട് നമ്മളവിടെ ആഡ് ചെയ്തു. ആ ഒരു സംഭവത്തെ അങ്ങനെ ആഡ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന പ്രൈസിങ് ആണ് എന്ത് മാർക്കപ്പ് പ്രൈസിങ് എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ എന്താണ് ഒരു ഒന്നുകിൽ ആ 300 രൂപ അല്ലെങ്കിൽ അതിനൊരു ഒരു എന്താണ് ഒരു ഫിക്സ് ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് ഇട്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഇവിടെ നോർമലി നമ്മുടെ നാട്ടിൽ ചെയ്യാറ്, നോർമൽ നമ്മുടെ ഈ ഒരു ഇങ്ങനത്തെ ഏരിയയിൽ. അപ്പം അവിടെ നിന്നാണ് ആ ഒരു ഹോൾസെയിലർ റീറ്റെയിലർ എടുത്ത് എടുക്കുന്നതിൻ്റെ അവരെന്ത് ചെയ്യുക, ഒരു സെർട്ടൈൻ പെർസെൻറ്റേജ് എന്ത് ചെയ്യുക, ആ ഒരു റീറ്റെയിലർ പ്രൈസിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ആ ഒരു പരിപാടിയാണിത് മാർക്കപ്പ് പ്രൈസിങ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് പറയുക വെച്ചാൽ, ലാസ്റ്റ് അല്ല നെക്സ്റ്റ് ഒന്ന് അത് കഴിഞ്ഞിട്ടൊന്നുണ്ട് ക്യാപ്റ്റീവ് പ്രോഡക്റ്റ് പ്രൈസിങ്. ക്യാപ്റ്റീവ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ, അത് സംഭവം നമ്മളെന്താണ് ഒരു പ്രോഡക്റ്റ് അതിനെ നമ്മളെ സ്പെയറായിട്ട് അതിനെ എന്ത് ചെയ്യുക, അതിൻ്റെ സംഭവങ്ങൾ നമ്മളതിൻ്റെ കൂടെ വാങ്ങുന്നത്. ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ക്യാമറക്ക് എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ ഫിലിം ഒരുപാട് ഫിലിം ഉണ്ടാവില്ല, പിന്നെ എന്ത് ചെയ്യും ഫിലിം നമ്മൾ എക്സ്ട്രാ വാങ്ങേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യും ഈ ഒരു ക്യാമറ ഈ നമ്മുടെ ഈ ഒരു ഫിലിം എന്ത് ചെയ്യുക മാർക്കറ്റിൽ ഹൈ പ്രൈസിന് വിൽക്കുന്ന ഒരു സംഭവമല്ലേ. കാരണം വെച്ചാൽ നമ്മൾ ഇപ്പോൾ ക്യാമറയും നമ്മളെ പ്രൊഡക്റ്റ് തന്നെയാണ്, അതേപോലെ തന്നെ ഫിലിമും നമ്മൾ തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യും എല്ലാ ക്യാമറയുടെ കൂടിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിലിം ഒരുപാട് കൊടുക്കാമെന്ന് പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും പിന്നെ ഫിലിം കഴിയുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ വാങ്ങട്ടു. ഇപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഷേവിങ് സെറ്റൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഓൾറെഡി ഒരു ഫുൾ മെഷീൻ വാങ്ങും. ആ വാങ്ങുന്നതിൻ്റെ കൂടെ എന്ത് ചെയ്യും ചിലപ്പോൾ ഒന്നോ രണ്ടോ സ്പെയർ ആയിട്ട് അതിൻ്റെ ചെയ്യും റേസർ ബ്ലേഡുകൾ അതിൻ്റെ കൂടെ കൊടുക്കും. ദെൻ നമുക്ക് എന്ത് ചെയ്യും വീണ്ടും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ റേസർ ബ്ലേഡുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആവും. പക്ഷേ നമ്മളെ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളാ ഫുൾ മെഷീൻ വാങ്ങിയ സമയത്തുള്ള ആ ഒരു പ്രൈസിനെക്കാട്ടിയും ചെറിയ ഡിഫറൻസ് എന്തിനുണ്ടാവുള്ളൂ, ആ ഒരു അഡീഷണലായിട്ട് നമ്മൾ വാങ്ങുന്ന ഓരോ ബ്ലേഡിനും ഉണ്ടാവുള്ളൂ. വലിയ ചിലപ്പോൾ ഒരു 200 രൂപയ്ക്കാണ് നമ്മളിത് ഒരു ഫുൾ മെഷീൻ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു 150 രൂപ കൊടുത്തുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ ബ്ലേഡ് വാങ്ങിട്ട്. കാരണം എന്താ വെച്ചാൽ എന്താണ് അതില്ലാണ്ട് പരിപാടി ഇത് നടക്കില്ല. അപ്പം നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യും വാങ്ങിപ്പോവും. അപ്പോൾ അത് വാങ്ങുന്നുള്ളത് കണ്ടിട്ട് എന്ത് ചെയ്യുക, അതിന് അങ്ങനത്തെ പ്രൊഡക്റ്റിന് എന്ത് ചെയ്യുക പ്രൈസ് ഫിക്സ് ആക്കുക. അതാണ് ക്യാപ്റ്റീവ് പ്രൊഡക്റ്റ് പ്രൈസിങ് എന്നുള്ളത്. അത് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കണില്ല, നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത്. കാരണം ഇത് നോർമലായിട്ട് യൂസ് ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ അതേപോലെ തന്നെയാണ് നിങ്ങൾക്കറിയാം നമ്മുടെ ഈ പ്രിൻ്ററുകളിലൊക്കെ നടക്കുന്ന മഷി, ആ മഷിക്ക് ഭയങ്കര വിലയാണ് അല്ലേ. നമുക്ക് നോർമലി ആലോചിച്ചാൽ മതി എന്താണ് അതെന്താ ആ ഒരു പ്രിൻ്ററിന് എന്ത് മസ്റ്റാണ്, ഈ മഷി മസ്റ്റാണ്. അപ്പോൾ ആളുകൾ ഈ മഷി വാങ്ങുന്നുള്ളത് ഉറപ്പാണ്, അതിൻ്റെ ഇങ്ക് വാങ്ങുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എന്താണ് അതിന് ഭയങ്കര പ്രൈസാണ് ഈ ഇങ്കിന്, ഒരു ടൈം ചേഞ്ച് ആക്കണമെന്നുണ്ട്. അപ്പോൾ എന്താണ് ആ ഒരു ക്യാപ്റ്റീവ് പ്രോഡക്റ്റ് എന്താണോ അതിനെന്ത് ചെയ്യുക, ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആഡ് ചെയ്തുകൊണ്ടുള്ള പ്രൈസിങ് ഫിക്സ് ആക്കുക. അതാണ് ഇത് ക്യാപ്റ്റീവ് പ്രോഡക്റ്റ് പ്രൈസിങ് എന്നുള്ളത്. ദെൻ അറ്റ് ലാസ്റ്റ് പറഞ്ഞു വെച്ചാൽ പ്രൈസ് ബണ്ടിലിങ്. പ്രൈസ് ബണ്ടിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബണ്ടില് ആക്കുക പ്രൈസ്, ഒരു പ്രൊഡക്റ്റിനെ എന്ത് ചെയ്യുക ബണ്ടിലാക്കുക. ഒരു ആ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ സിംഗിളാക്കി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു ബണ്ടില് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് കൂടുതലേക്കറും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുന്നുണ്ടെങ്കിൽ എന്തേ സോപ്പൊക്കെ, സോപ്പ് എന്ത് ചെയ്യുക ഒരു 4 എണ്ണമാക്കി കെട്ട് വരുന്നത് കണ്ടിട്ടുണ്ടോ, ഉണ്ടാവില്ലേ. അപ്പോൾ അതെന്താണ് ചിലപ്പോൾ 4 എണ്ണത്തിന് ചിലപ്പം 4 എണ്ണം ഉള്ള ആ ഒരു പാക്കറ്റിന് ചിലപ്പോൾ നമുക്ക് 50 രൂപ ഉണ്ടാവുള്ളൂ. പക്ഷേ അത് ഒന്ന് സിംഗിളാക്കി എടുക്കുമ്പോൾ ചിലപ്പോൾ 15 കൊടുക്കേണ്ടി വരും. അപ്പം നമുക്ക് എന്താവും, അപ്പം 60 രൂപ വരും സിംഗിളാക്കി വെച്ച് നോക്കാൻ. അപ്പോൾ എന്താണ് ആ 4 എണ്ണം എടുക്കുമ്പോൾ നമുക്ക് ലാഭമാണ് അല്ലേ. കാരണം വെച്ചാൽ അവിടെ എന്താണ് ആ ബണ്ടിലാണ്. അപ്പോൾ എന്താണ് ആ ഒരു ബണ്ടിലിങ്ങിലൂടെ എന്ത് ചെയ്യുക, പ്രൈസ് ബണ്ടിലിംഗ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക കസ്റ്റമർ അട്രാക്ട് ചെയ്തുകൊണ്ട് അത് എടുപ്പിക്കുക. അതാണ് ഒരു സ്ട്രാറ്റജി ആയിട്ട് ഇവിടെ മറ്റത് പറയുന്നത്. ഓക്കെ, മറ്റൊന്ന് പറയുന്നത് ഇപ്പോൾ ഇത്രയാണ് ഇവിടെ മെയിനായിട്ടും ഇമ്പോർട്ടൻറ്റ് പ്രൈസിങ് സ്ട്രാറ്റജീസ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളതൊന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഒന്നാമതായിട്ട് പറയുക വെച്ചാൽ സൈക്കോളജിക്കൽ പ്രൈസിങ്, രണ്ടാമത്തത് ജിയോഗ്രഫിക്കൽ പ്രൈസിങ്, ദെൻ തേർഡ് ബേസ് പോയിൻ്റ് പ്രൈസിങ്, ദെൻ സോൺ പ്രൈസിങ്, ഡ്വൽ പ്രൈസിങ്, അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസിങ്, മാർക്കപ്പ് പ്രൈസിങ്, ക്യാപ്റ്റീവ് പ്രോഡക്റ്റ് പ്രൈസിങ്, അറ്റ് ലാസ്റ്റ് പ്രൈസ് ബണ്ടിലിംഗ്. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ പ്രൈസിങ് സ്ട്രാറ്റജീസ് പറയുള്ളത്. ദെൻ അറ്റ് ലാസ്റ്റ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് എന്ത്, പ്രൈസിങ് ഫോർ റൂറൽ മാർക്കറ്റ്. പ്രൈസിങ് ഫോർ റൂറൽ മാർക്കറ്റ് സിമ്പിളായിട്ടുള്ളൊരു ഏരിയയാണ് നമ്മുടെ. എന്താണ് റൂറൽ എന്ന് പറഞ്ഞാൽ എന്താ,
നോർമലി ഗ്രാമീണ ഏരിയ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഏരിയയിലേക്ക് ഏത് തരത്തിലുള്ള പ്രൈസിങ് ആണ്, എങ്ങനെയാണ് പ്രൈസിങ് ഫിക്സ് ആക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അല്ലെങ്കിൽ പ്രൈസിങ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രൊഡക്റ്റായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റൂറൽ ഏരിയയിലേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് ഇവിടെ നമുക്ക് അടുത്തായിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. നോർമലി നമ്മൾ റൂറൽ ഏരിയ എന്ന് പറയുമ്പോൾ അവിടുത്തെ ആളുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു ആവറേജ് ലെവലിൽ ഇൻകം ഉള്ള ആളുകളാവും. അങ്ങനെ ഓവറായിട്ട് വലിയ സിറ്റിയിലുള്ള ഹൈ ബിസിനസ്സുകൾ പോലത്തെ അല്ലെങ്കിൽ ഹൈ ലെവലിലുള്ള ഒരു ലൈഫോ അല്ലെങ്കിൽ അങ്ങനത്തെ ഹൈ ലെവലിലുള്ള ഇൻകം ഉള്ള ആളുകളാവില്ല എന്തില്ല റൂറൽ ഏരിയയിൽ അല്ലെങ്കിൽ റൂറൽ മാർക്കറ്റിൽ ഉള്ളത്. ഇപ്പം നമുക്ക് നോർമലി നമുക്ക് മനസ്സിലാക്കിയാൽ മതി, നമ്മുടെ നാട്ടുമ്പുറം തന്നെ നമുക്ക് എടുക്കാം. ഇപ്പോൾ വേങ്ങര എന്നുള്ള ടൗൺ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ടൗൺ അല്ല. ഏത് കോഴിക്കോടിനെ അല്ലെങ്കിൽ മറ്റുള്ള ബാംഗ്ലൂരിനെ അല്ലെങ്കിൽ ബോംബെ സിറ്റിയെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വേങ്ങര എന്നുള്ള ടൗൺ ഒരു നോർമൽ ആവറേജ് ലെവലുള്ള ടൗണാണ്. ഹൈ ലെവൽ ഓഫ് ഇൻകം ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ കൂടി അവിടെ അധികവും ഒരു ഭൂരിഭാഗവും എന്താണ് ഒരു ആവറേജ് ലെവലിലുള്ള ഇൻകം ഉള്ള ആളുകളാണ്. അപ്പോൾ എന്താണ് ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ പ്രൈസ് ഫിക്സ് ആക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ കുറേ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ അതെന്തൊക്കെയെന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ഒന്നാമതായിട്ട് ഇവിടെ പറയാനുള്ള വെച്ചാൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ലോ പ്രൈസാണ്. ലോ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ട് പ്രൈസ് ഇട്ടിട്ട് കാര്യമുണ്ടാവില്ല. ഒരു ആവറേജ് ഒരു നോർമൽ ലെവലിലുള്ള പ്രൈസ് അല്ലെങ്കിൽ ഒരു കുറഞ്ഞ പ്രൈസ് ഇട്ടാലേ അവിടെ എന്തേ ഉള്ളൂ ആളുകൾ. എന്താ വെച്ചാൽ റൂറൽ കൺസ്യൂമർ ആർ പ്രൈസ് സെൻസിറ്റീവ്, ദർ ഇൻകം ഈസ് ലോ ആസ് വെൽ ആസ് സീസണൽ. എന്നുവെച്ചാൽ മെയിനായിട്ടും പറയാനെന്ന് വെച്ചാൽ അവിടെ ആളുകളുടെ ഇൻകം കുറവാകും അല്ലെങ്കിൽ ആളുകളുടെ ഒരു ആവറേജ് ലെവലുള്ള ആളുകളാവും. അപ്പോൾ എന്താണ് അതിനനുസരിച്ചുള്ള പ്രൈസ് ഇട്ടിട്ട് അവിടെ കാര്യമുള്ളൂ. അതാണ് ഒന്നാമത്തെ പറയുക, ലോ പ്രൈസ്. നമ്മുടെ പ്രൈസിങ് ഫോർ റൂറൽ മാർക്കറ്റിൽ നമ്മൾ ഫസ്റ്റ് പോയിന്റ് പറയാനുള്ള വെച്ചാൽ ലോ പ്രൈസ്. ഞാൻ അവിടെ പറയുക വെച്ചാൽ സിമ്പിൾ പാക്കേജ്, സിമ്പിൾ പാക്കേജിങ് ഓർ കോസ്റ്റ് സേവിങ് പാക്കേജിങ്. ഇവിടെ എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു ഏരിയ. അപ്പോൾ നമ്മൾ വേങ്ങര ഏരിയ എന്ന് നമുക്ക് ഒരു സിറ്റി ലെവൽ തന്നെ പറയാം, പക്ഷേ അതിൻ്റെ കുറച്ചും കൂടെ ഉള്ളിലേക്ക് വരുമ്പം മറ്റുള്ള അത് ഗ്രാമീണ മേഖലകൾ ഒരുപാടുണ്ടല്ലേ. അപ്പോൾ ആ ഒരു ഏരിയക്ക് വരുമ്പം അവിടെ നമ്മൾ നോക്കുന്ന കാര്യമായിട്ട് ഈ പറയുന്നത് ഓവർ, നിങ്ങൾ ചിലപ്പോൾ ഞാൻ ഈ വേങ്ങര എന്നുള്ള ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ പറയും അവിടെ ഭയങ്കര പ്രൈസ് ഉണ്ടല്ലോ എന്നുള്ള കാര്യം നിങ്ങളുടെ മൈൻഡിൽ വരും. അപ്പോൾ വേങ്ങര എന്ന് പറഞ്ഞാൽ ഒരു ടൗൺ ആക്കി എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളേരിയകൾ മറ്റുള്ള ഗ്രാമീണ അതിൻ്റെ ഉള്ളിലുള്ള മറ്റ് ഏരിയകൾക്ക് ഉള്ള ഒരു കാര്യമായിട്ട് നിങ്ങളിതിനെ കണക്കാക്കുക. അപ്പോൾ ഇവിടെ ദെൻ നെക്സ്റ്റ് സിമ്പിൾ പാക്കേജിങ്. പാക്കേജിങ് ഒക്കെ എന്ത് ചെയ്യുക, സിമ്പിളാക്കുക. അപ്പം ഒരു ഹൈ ക്വാളിറ്റി ലെവലിലുള്ള ഒരു പാക്കേജിങ് അതിൻ്റെ ആവശ്യമില്ല. അതായത് ഒരു റൂറൽ ഏരിയക്ക് അവിടെ എന്താണ് ഒരു ചീപ്പ് ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ് ഫോർ പാക്കേജിങ് ദി പ്രോഡക്റ്റ്. പ്രോഡക്റ്റ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ചീപ്പായിട്ടുള്ള ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യുക. മാർക്കറ്റ് ഷുഡ് സേവ് കോസ്റ്റ് ബൈ യൂസിങ് ചീപ്പ് ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ ഫോർ പാക്കേജിങ് ദി പ്രോഡക്റ്റ്. അപ്പോൾ അവിടെ എന്താണ് നമുക്ക് കോസ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ലോ ലെവലിലുള്ള അല്ലെങ്കിൽ ചീപ്പ് ക്വാളിറ്റിയുള്ള എന്ത് ചെയ്യുക പ്രൊഡക്റ്റ് പാക്കേജിങ് മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യുക. അതാണ് എന്ത് സിമ്പിൾ പാക്കേജിങ് എന്ന് പറയുന്നത്. ദെൻ റീയൂസബിൾ ഓർ റീഫിൽ പാക്കേജിങ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാക്കേജിങ് ചെയ്യുക. അതെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, റീഫിൽ ചെയ്യാൻ പറ്റും. രണ്ടാമത് നടക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഇതും എന്താണ് കോസ്റ്റ് സേവിങ്ങിന് വേണ്ടിയിട്ട് പറയുകയാണ്. കമ്പനീസ് ഷുഡ് പ്രൊമോട്ട് ദി കൺസെപ്റ്റ് ഓഫ് റീയൂസ് പാക്കേജിങ് ഫോർ പ്രോഡക്റ്റ്. ദിസ് വിൽ റെഡ്യൂസ് ദി കോസ്റ്റ് ഓഫ് കോസ്റ്റ് ആസ് വെൽ ആസ് പൊല്യൂഷൻ. ഇപ്പം എന്ത് ചെയ്യാം ഇവിടെ കോസ്റ്റ് ആസ് വെൽ ആസ് പൊല്യൂഷൻ. ഇവിടെ എന്ത് ചെയ്യും, ഇത് രണ്ടും കുറക്കും. ഒന്ന് നമ്മളെ കോസ്റ്റ് കുറക്കും, എന്ത് ചെയ്യുക റീയൂസ് ചെയ്യുമ്പോൾ. രണ്ടാമത് നമ്മൾ ആ ഒരു സാധനം തന്നെ പ്രൊഡക്റ്റിന് തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതന്നെ നമ്മൾ റീഫിൽ ചെയ്യുമ്പോൾ പാക്കേജിങ്ങിന് വേണ്ടിയിട്ട് അതന്നെ റീഫിൽ ചെയ്യുമ്പോൾ നമുക്കവിടെ ഒന്ന് കോസ്റ്റ് കുറവാണ്, അതിലപ്പുറം എന്താണ് പൊല്യൂഷനും കുറവാണ് അല്ലേ. ദെൻ ക്രെഡിറ്റ് ഫെസിലിറ്റി. ക്രെഡിറ്റ് ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഗ്രാമീണ മേഖലയിലുള്ള ആളുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരുടെ വരുമാനം പലതും ചിലപ്പോൾ എന്ത് ചെയ്യുക, കാർഷിക വരുമാനത്തിലൂടെ അല്ലെങ്കിൽ എന്ത് ചെയ്യുക മറ്റുള്ള എന്തെങ്കിലും വരുമാനങ്ങളാവും ഉണ്ടാവുക. അപ്പോൾ എന്താണ് അവർക്ക് എന്ത് ചെയ്യാം, ടൈമിന് ചിലപ്പം ക്യാഷ് നമ്മൾ അവരുടെ കയ്യിൽ ഉണ്ടാവലുണ്ടാവില്ല. കാരണം വെച്ചാൽ കൃഷീൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അവർ യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അവർക്ക് ക്യാഷ് എന്ത് ചെയ്യും, ആ ഒരു വിളവെടുപ്പ് കഴിയുമ്പോൾ എന്ത് ചെയ്യുണ്ടാവുള്ളൂ, അവർക്ക് ക്യാഷ് കയ്യിൽ വരുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, അവർക്ക് എന്ത് ചെയ്യണം, ഒരു ക്രെഡിറ്റ് ലെവലിൽ സാധനം കൊടുക്കേണ്ടി വരും, അവർക്ക് കടത്തിന് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യുക, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ എന്താണ് അത് ഒരുപാട് നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ കസ്റ്റമറെ നമുക്ക് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടും അതിനൊക്കെ എന്ത് ചെയ്യും, സഹായകമാവും. ദെൻ പ്രൈസ് ഡിസ്കൗണ്ട് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് പ്രൈസ് ഫോർ റൂറൽ മാർക്കറ്റിലാണ് നെക്സ്റ്റ് പറയുക വെച്ചാൽ പ്രൈസ് ഡിസ്കൗണ്ട് കൊടുക്കണം. ട്രേഡ് ഡിസ്കൗണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട് ഓർ ഓഫ് സീസൺ ഡിസ്കൗണ്ട് ആർ ദി ഓപ്ഷൻ വിച്ച് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് സക്സസ്ഫുള്ളി ഇൻ റൂറൽ മാർക്കറ്റ്. റൂറൽ മാർക്കറ്റിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കാര്യമാണ് ഇത്, പ്രൈസ് ഡിസ്കൗണ്ട്. ഏറ്റവും പ്രൈസ് കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രൈസിൽ എന്ത് ചെയ്യുക, ഒരു ഇളവൊക്കെ കൊടുത്തുകൊണ്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത് മെയിനായിട്ട് നമ്മുടെ പ്രൈസ് ഫോർ റൂറൽ മാർക്കറ്റിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, റൂറൽ മാർക്കറ്റിൽ നമുക്ക് പ്രൈസ് ഫിക്സ് ആക്കുന്നതിന് കുറച്ച് മെത്തേഡ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. എന്നുവെച്ചാൽ കോസ്റ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൈസിങ്, അതിന് നമുക്ക് കോസ്റ്റ് പ്ലസ് പ്രൈസിങ് നമ്മൾ പഠിച്ചു. കോസ്റ്റിനെ മാത്രം മെയിൻ്റെ ചെയ്തുകൊണ്ട് ചെയ്യുന്നത്. ദെൻ പെനിട്രേഷൻ പ്രൈസിങ്, ആദ്യം പ്രൈസ് കുറച്ചുകൊണ്ട് എന്ത് ചെയ്യുക പിന്നെ കൂട്ടുക.
ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം വെച്ചാൽ മഞ്ചിന് പണ്ട് 2 രൂപയായിരുന്നു, ആ രൂപ പിന്നെ ഇപ്പോൾ എത്രയായി, 5 രൂപയിലേക്കെത്തി, 5-ൻ്റെ 10-ൻ്റെ ഇതിലേക്കെത്തി. അപ്പോൾ എന്താണ് അവിടെ പെനിട്രേഷൻ പ്രൈസിംഗ് ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ വാല്യൂ പ്രൈസിംഗ്, ഇത്രയും പ്രൈസിംഗ് മെത്തേഡൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ യൂസ് ചെയ്യാൻ പറ്റും, നമ്മുടെ റൂറൽ മാർക്കറ്റിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രയാണ് എന്തുള്ളത് ഈ പ്രൈസിംഗ് ഫോർ റൂറൽ മാർക്കറ്റ് എന്നുള്ള നമ്മുടെ ഈ ഒരു ഭാഗത്ത് കൂടെ പറയാനുള്ളത്. ഓക്കെ, സിമ്പിളായിട്ടുള്ള ഭാഗമാണ്. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്ററും ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളിന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ജസ്റ്റ് പ്രൈസിങ്ങിൻ്റെ കാര്യം തന്നെ നമ്മൾ ഇവിടെ പ്രൈസിങ്ങിൽ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസും പറഞ്ഞു, പ്രൈസിങ് ഫോർ റൂറൽ മാർക്കറ്റും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഈസി ആയിട്ടുള്ള കുറച്ച് ഭാഗമുള്ളൂ, ആ ഒരു ഭാഗം കൂടി കഴിഞ്ഞോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിച്ച് നമ്മുടെ മൊഡ്യൂളും അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. അതിൽ വേറെ എന്തെങ്കിലും ഡിസ്കഷൻ ആവശ്യമുണ്ടെങ്കിൽ ഞാനത് കൂടുതലായിട്ട് ഡീറ്റെയിലായിട്ട് പറഞ്ഞിരുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇതോടുകൂടി ചാപ്റ്റർ കഴിയുകയാണ്, ഇനി നാളെ മുതൽ നമ്മൾ എന്ത് ചെയ്യും, പുതിയ ചാപ്റ്ററിലേക്ക് അതേപോലെ തന്നെ പുതിയ മൊഡ്യൂളിലേക്ക് നമ്മൾ കിടക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇവിടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിവേ, താങ്ക് യു.